മോർണിംഗ്. സമയം ഏകദേശം 6:30. ഇന്ന് 7 മണിക്ക് റെഡിയായി 7:30 പുറപ്പെടണമെന്നാണ് ക്യാപ്റ്റൻ്റെ നിർദ്ദേശം. ഇന്നലെ നമ്മൾ സൈൻ ഓഫ് പറഞ്ഞ ശേഷം കുറേ സംഭവങ്ങൾ സംഭവിച്ചു കേട്ടോ. നമ്മൾ സാൻഡ് ഡ്യൂൺസിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ നേരത്ത് വണ്ടീൻ്റെ എന്തോ ഒരു കുഴപ്പം, ഷോക്ക് അബ്സോർബർ വലയിട്ട് അടിക്കുന്ന പോലെ കുറച്ച് മണലായതുകൊണ്ട് അറിഞ്ഞില്ല ആദ്യം. അപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ പഞ്ചറായിരുന്നു. പിന്നെ കുറച്ച് നേരം നിന്നു. സുനിലെ നമ്മുടെ മെക്കാനിക് ഉണ്ട്, പുള്ളിനെ വിളിക്കാൻ വേണ്ടി ആ ഒരുത്തിന് അങ്ങോട്ട് ഓടി. കാരണം പഞ്ചറക്കുന്ന സ്ഥലം സാധനങ്ങൾ കിടക്കുന്നത് നമ്മുടെ റൂമിലാണ്. അങ്ങനെ സ്വന്തം അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. പിന്നെ റൂമിൽ വന്നു ഫ്രഷപ്പായി, കുറച്ച് ബടായൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി ഡിന്നർ കഴിച്ചു. ഡിന്നർ മിഞ്ഞാത്ത അതേ മെനു തന്നു, റൈസ് അതുപോലെ തന്നെ ദാല്, പപ്പടം, ഗോപിൻ്റെ ഒരു ഉപ്പേരി, ചൗമീൻ, സെയിം, എല്ലാം സെയിം. സൂപ്പ് മാത്രം കുറച്ച് വ്യത്യാസം, സൂപ്പ് ടൊമാറ്റോ സൂപ്പായിരുന്നു, അത് മാത്രം വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കിടക്കാൻ പോയി. കാരണം നേരത്തെ പോകണമല്ലോ. അപ്പോൾ റൂമിൽക്ക് പോയി റെസ്റ്റ് എടുത്തപ്പോഴാണ് ഉച്ചയ്ക്ക് കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ അപ്പോഴാണ് മനസ്സിലായത് ഒരു കൾച്ചർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ ഇത് രാജാവ് രാജ്ഞിൻ്റെ എന്തോ ഒരു ഡാൻസ് ആയിരുന്നു, പക്ഷെ ഇത് ലവ് സോങ് ആണെന്നാണ് പറയുന്നത്. സാൻഡ് ട്യൂൺസ് എന്ന് പറഞ്ഞ ഒരു ഡാൻസിങ് ടീമാണ് ഇവിടുത്തെ. അതിൽ 4 ഡാൻസിൽ 2-3 ഡാൻസൊക്കെ ഞാൻ കണ്ടു. ഞാൻ റൂമിൽ പോയി കിടന്നു തുടങ്ങി. ഇതാണ് ഇന്നലെ ഉണ്ടായത്. ഞാൻ ഇപ്പോൾ പോയി എൻ്റെ കാലിൽ ചായ കുടിക്കട്ടെ, നല്ല റിഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വേണം 7 മണിയാകുമ്പോഴേക്ക് ഇറങ്ങാൻ. പെട്ടെന്ന് പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബ്രെഡ് ബട്ടർ ജാം, പിന്നെ പോഹ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് എന്നും, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പകരം ഞാൻ ഈ തോട്ടത്തിലൂടെ നടക്കുന്ന കുറച്ച് നേരം കാണിക്കാം. കുറച്ച് നേരം കൂടി ഞാനും വൈഫ് ഈ തോട്ടത്തിലൂടെ ഒക്കെ നടന്ന് വേറെ എന്തെങ്കിലും ഫലങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി. കുറച്ച് ആപ്രിക്കോട്ടും ആപ്പിളൊക്കെ പറിച്ച് കയ്യിൽ വെച്ചു. വഴി നമുക്ക് വിശക്കുമ്പോൾ തിന്നും ചെയ്യാലോ. ഇതുപോലെ സുന്ദരമായ കാഴ്ചകൾ എൻ്റെ ലൈഫിൽ ഇനി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു കാഴ്ച തന്നെയാണ്. വളരെ പീസ്ഫുള്ളായൊരു അന്തരീക്ഷവും ചുറ്റുപാടും മരങ്ങളും ഫാമും സൂപ്പർ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒരുങ്ങട്ടെ, നമുക്ക് യാത്ര പുറപ്പെടലാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. നല്ല വണ്ടി പഞ്ചറായതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. ഇന്ന് നമ്മൾ പോകുന്നത് പാങ്കോങ്ങിലേക്കാണ്. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ റോഡ് വളരെ നല്ല റോഡൊന്നും അല്ല എന്നാണ് കേട്ടത്. ആദ്യത്തെ ഒരു 20-25 കിലോമീറ്റർ വലിയ കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ റോഡ് വലിയ സുഖമല്ല. പിന്നെ ക്ലൈമറ്റ് കുറച്ച് പ്രശ്നമാണ്. ഇന്നലെ രാവിലെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റീസൺ. അപ്പം ലുബ്രവാടിയിലെ 100 തീർന്നു. 100 കഴിഞ്ഞാൽ അടുത്തത് ദിഷ്കിത്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ മണൽക്കാറ്റടിച്ച സ്ഥലമൊക്കെ ആ റോട്ട് കൂടെ തന്നെയൊക്കെയാണ് പോണത്. അവിടുന്ന് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് തോന്നുന്നു, അവിടുന്ന് പെട്രോൾ അടിക്കണം. നമ്മൾ ടീമൊക്കെ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. വലിയ ദൂരമൊന്നും ഇല്ല അങ്ങോട്ട്. ഇവിടുന്ന് കാണുമ്പം കുറേ ദൂരത്താണ് തോന്നും, പക്ഷേ ഈ ഇറക്കിറങ്ങി ആ റോഡ് അത് അവിടെ എത്തിക്കഴിഞ്ഞു. പൊടിയൊക്കെ കുറവാണല്ലോ, ഇന്നലെ നല്ല പൊടിയെന്ന് മിഞ്ഞാന്ന് പോയെന്ന്. സ്ട്രെയിറ്റ് റോഡാണ്. മണലാണിത്, മണൽക്കാറ്റടിച്ചിട്ടാണ് അന്ന് ആ ഒരു ഇതുണ്ടായത്. ഇത് നല്ല രസമുണ്ട്. ഇവിടെ ATV ഒക്കെ ഉണ്ട്, അതായത് നമ്മുടെ ക്വാഡ് ബൈക്ക് അല്ലേ, അതൊക്കെ ഓടിക്കലുണ്ട്. ഓടിക്കാനല്ല, നമുക്ക് വാടകക്കെടുത്ത് മണിക്കൂറിനോ കിലോമീറ്ററിനൊക്കെ റെൻറ്റഡ് ആയിട്ട് കിട്ടും. ഇവിടെയാണ് ATV സ്ഥലം, അതായത് ക്വാഡ് ബൈക്ക് ഉണ്ടാവും, നമ്മൾ കാണാൻ പറ്റും. നമുക്ക് ക്വാഡ് ബൈക്ക് ഇവിടെ നിന്ന് റെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ക്വാഡ് ബൈക്ക് ഇവിടെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി ഇത് ഖത്തറിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ പോയപ്പം അതിൻ്റെ പല റേഞ്ചിലുള്ള വെഹിക്കിൾസ് ഉണ്ടായിരുന്നു, ക്വാഡത്തിൻ്റെ പല പവറുള്ള വെഹിക്കിൾ.
നാല് ചക്രലൊരു എന്താ പറയുക ജീപ്പ് ഇത്ര സാധനമാണ് അറബികളൊക്കെ എടുക്കുക അവിടെ. അത് വെച്ചപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടല്ലാണ് വണ്ടിൻ്റെ ബാക്കിൽ കെട്ടിച്ചിട്ട് പോയി തരാം. ആ പെട്രോൾ അടിച്ചു. ഇനി കുറച്ച് ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്. പെട്രോൾ അടിച്ച് നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി പോന്നപ്പം നമ്മുടെ ക്യാമറ താഴത്തേക്ക് തിരിഞ്ഞിരുന്നത് ഞാൻ കണ്ടില്ല. അത് ഓണാക്കി ഞാൻ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫുട്ടേജസ് ഉണ്ട്, നല്ല റോഡുകളും മോശമുള്ള റോഡുകളും കാണാൻ രസമുള്ള ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അബദ്ധം എന്നല്ലാതെ എന്താ പറയുക, ആ ഫുട്ടേജുകളൊന്നും നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പെട്രോൾ ടാങ്കും അല്ലെങ്കിൽ മീറ്റർ ഗേജൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അപ്പം ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇനി നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്തെത്തി. അവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അയ്യോ നേരത്തെ ഷോർട്ടഡ് അങ്ങനെ ഉണ്ടായിരുന്നല്ല, കാരണം വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഫ്രണ്ടൊക്കെ. ഇപ്പോൾ ക്യാമറ ബാക്കൊക്കെ പോയിരുന്നു കുറച്ച്. എനിക്ക് തെറ്റിയില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അഖം എന്നാണ്. ഇവിടെ ഷയോക്ക് നദീൻ്റെ തീരത്ത് ചെറിയൊരു ചായക്കട ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു കഫറ്റീരിയ ഉണ്ടെന്ന് തന്നെ പറയാം. അതിന് ചുറ്റുഭാഗത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മളെപ്പോലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം രാവിലെ 7 മണിക്ക് ഇറങ്ങിയത്, നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടു. ഇത്തരം ഏരിയകളിലൊക്കെ ഞാൻ കണ്ടുവന്നിട്ടൊരു കാര്യം പറയാം, ഇതുപോലത്തെ ചെറിയ ചായക്കടകളും കഫറ്റീരിയകളൊക്കെ നടത്തുന്ന ഒരു കുടുംബമായിരിക്കും, ചിലപ്പോൾ അവരുടെ വീട് ഇതിന് പിന്നിലായിരിക്കും. ആ കുടുംബത്തിലെല്ലാവരും കൂടിയിട്ടായിരിക്കും ഈ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടാവുക. ഭർത്താവ് ചിലപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ടാവും, ഭാര്യ കുക്ക് ചെയ്യുന്നുണ്ടാവും, അമ്മായിയമ്മ ചിലപ്പോൾ പാത്രം കഴുകുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും ഓരോരോ റോളുകളുണ്ട്. ഇത്തരം റിമോട്ട് വില്ലേജിലെ ആളുകൾക്ക് ഏറ്റവും വലിയ ഇൻകം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടൂറിസം തന്നെയാണ്. പക്ഷേ ടൂറിസം എപ്പോഴും ഉണ്ടാവില്ല, ഇനി വിൻ്ററാണ് വരാൻ പോകുന്നത്. അപ്പോൾ വിൻ്റർ വരുന്നതിന് മുമ്പ് പരമാവധി സമ്പാദിക്കുക എന്നുള്ളതാണ് ഇവരുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഒരു കുടുംബം ഒന്നാകെ അതിനുവേണ്ടി പരിശ്രമിക്കും. മറ്റൊരു രസകരമായ കാര്യം ലഘുഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗിയാണ്. നമ്മൾ ഈ ഹിമാലയം ഭാഗത്ത് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ ഏത് ഭാഗത്തിലെ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മാഗി. യാത്ര ചെയ്യുമ്പം എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്ന് വാശി പിടിക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ശുദ്ധ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ട്രിപ്പിൽ നമ്മുടെ കൂടാതെ ബൈക്കിലല്ലാതെ കാറിൽ യാത്ര ചെയ്യുന്ന രണ്ട് ഗുജറാത്തി കപ്പിൾസ് ഉണ്ട്. രണ്ടും സൗരാഷ്ട്രയിലാണ്. അവർക്ക് അവരുടെ നാട്ടിലെ ഭക്ഷണം മാത്രമേ പറ്റുള്ളൂ. അവർ ഏകദേശം ഓരോ പേരും 2-3 kg ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതല്ലാതെ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാൻ അവർക്ക് ധൈര്യമില്ല അത്രേ. പക്ഷേ ഇത് കാരണം അവരുടെ ആരോഗ്യസ്ഥിതി ഭയങ്കര മോശമാണ്. എല്ലാവരും ഫുൾ ടൈം ടയർഡായിരിക്കും, കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ തികച്ചും ഓപ്പോസിറ്റ് ആട്ടോ, ചേരനെ തിന്നുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടുക്കണ്ട നോക്കി തിന്നണമെന്ന് വന്ന ആളാണ് ഞാൻ. ഒരു ബൗള് മാഗിക്ക് 60 രൂപ എങ്ങാനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിശപ്പടങ്ങി, നല്ലൊരു കാപ്പിയും കുടിച്ച് സൂപ്പർ തണുത്ത വെള്ളത്തിന് മുഖം കഴുകി. നമ്മുടെ ചുറ്റും ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, പലരും പല മൂഡിലാണ്. അധിക പേരും റിലാക്സ് മൂഡിലാണ്. ചിലർ കാർഡ് ഗെയിംസിലാണ്, ചിലർ പരസ്പരം സംസാരിച്ചിരിക്കുന്നുണ്ട്. എന്നെ പോലെ 5-6 മാസമൊക്കെ ജോലി ചെയ്ത് ഒരു 10 ദിവസത്തിന് വെക്കേഷന് വേണ്ടി വന്ന ആളുകളായിരിക്കും ഇവരൊക്കെ. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ദുർബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ പാങ്കിലേക്ക് തിരിയുന്ന സ്ഥലം. ഷയോക്ക് വഴിയാണ് പോകേണ്ടത്. എത്ര എത്ര ടൂറിസ്റ്റുകളാണെന്നോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവരും നമ്മളെപ്പോലെ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളെപ്പോലെ ഇവരും പാങ്കിലേക്കാണ് പോകുന്നത്. കാരക്കോറ മൗണ്ടെയ്ൻസ്, കാരക്കോറ തന്നെയല്ലേ പ്രൊണൗൺസിയേഷൻ, കോർമല്ല മാറുന്നോയി. അത് ഈ റൈറ്റ് സൈഡിൽ എവിടെയാണെന്നൊക്കെ പറയുന്നത്. വാട്ടർ ക്രോസിംഗ് കുറേ ഉണ്ടാവും എന്നാണ് ആദ്യം പറഞ്ഞത്, പക്ഷേ വാട്ടർ ക്രോസിംഗ് ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു മൺസൂൺ ടൈമല്ല, പക്ഷേ മഴക്കാറുണ്ടായാലും മഴ പെയ്താൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും മഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല, കാര്യമായിട്ടുള്ള ഡേഞ്ചറൊന്നും ഉണ്ടായിട്ടില്ല. ഗുണ്ട് we will know what it is. We have not time for that. If we make mistakes, we are lost.
lost. നാട്ടു റോട്ടിലെ ടാൻസിൻ്റെ സംഭവം എന്നറിയാം. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറായി, ചേ 2 മണിക്കൂറല്ല, ഒരു 1 മണിക്കൂറോളമായി സ്റ്റക്കായി നിൽക്കുന്ന ഒരു വഴിയിൽ, പാങ്കോങ്ക് പോണ വഴിയിലാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ലാൻഡ് സ്ലൈഡാണ്. അവിടെ എവിടെയോ ഒന്ന് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു, ഏകദേശം 1-2 കിലോമീറ്റർ അപ്പുറം. അപ്പം ക്യൂ ക്യൂ ആയിട്ട് വണ്ടികളിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുജറാത്തികളൊരു ടീം വന്നിട്ട് ഒരാൾ ഡാൻസ് കളിക്കുന്നു. കുറേ ഇതാ നമ്മളെ ടീമൊക്കെ അവിടെ പുഴൻ്റെ അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നു. ഞാനൊരു ഷൂസ് ഉണക്കി, കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ക്ലീൻ ആക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് വലിയ സംഭവമല്ല, ഇതൊരു യൂഷ്വൽ സിനാരിയോ ആണെന്നാണ് ഇവിടുത്തെ ആളുകളുടെ സംസാരം. ലെറ്റ്സ് സീ. ചില്ലറ എന്നല്ല, ചില്ലറ ദൂരം എന്നല്ല, ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2-3 കിലോമീറ്ററും അങ്ങോട്ട് അങ്ങോട്ട് 2-3 കിലോമീറ്ററും വണ്ടികൾ ബ്ലോക്കായിട്ട് കിടക്കുക. അതിപ്പോൾ മിലിറ്ററിയും മിലിറ്ററിൻ്റെ ഒരു ബുൾഡോസറും വന്നിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്ത് റെഡി ആയാൽ വിൽ കണ്ടിന്യൂ ദ റൈഡ്. അതാണ് സംഭവം. ഇവിടെ ഉണ്ടോ? കുറേ എണ്ണം കിടപ്പുണ്ട്. നമ്മൾ ഏകദേശം 1 മണിക്കൂറായിട്ട് വെയിറ്റിങ്ങിലാണ്. ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇതൊന്നൊരു ടെൻഷനേ അല്ലാതെ നമ്മൾ റോഡിൻ്റെ നടുവിൽ ഗർഭ ഡാൻസ് കളിക്കുന്ന കുറേ ഗുജറാത്തികളെയാണ് കണ്ടത്. ഞാൻ എൻ്റെ ഈ ഒരു ലഡാക്ക് ട്രിപ്പിലും ഇതിന് മുന്നത്തെ ലഡാക്ക് ട്രിപ്പിലും ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ കണ്ടെത്തുന്നത് ഗുജറാത്തിലെ ആളുകളാണ്. സ്വന്തം കൾച്ചർ വിടാൻ യാതൊരു ഭാവമില്ലെങ്കിലും ഫുൾ ടൈം ഹാപ്പിയായിട്ട് നടക്കുന്ന കുറേ ഗുജ്ജൂസ്. ഇൻ്റർനെറ്റും മറ്റ് ഡിസ്ട്രാക്ഷൻസും ഒന്നുമില്ല. നമ്മളെടുത്തുള്ളത് ഒരുപാട് സമയം. അപ്പം നമ്മൾ പരസ്പര കഥയൊക്കെ പറഞ്ഞ് വളരെ റിലാക്സ് ചെയ്ത് അവിടെ കുറേ നേരം ഇരുന്നു. നമ്മുടെ മിലിറ്ററി ഇപ്പോൾ ശരിയാക്കുന്നതിൽ പ്രതീക്ഷയുണ്ട്. ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ഫ്രം ആഹരം.